നീതി ആ കുടുംബത്തിനും സമൂഹത്തിനും നീതി ഉറപ്പാക്കാൻ ഏതറ്റം വരെ പോവാനും അങ്ങനെ വിടുന്ന പ്രശ്നമില്ല. ഇത്തരം കാര്യങ്ങളെ ഒരു വിധത്തിലും വിട്ടുകളയുന്ന പ്രശ്നമില്ല. പാർട്ടിയും ഞങ്ങൾ മുന്നണിയും ഒക്കെ ഇതിൻ്റെ പിറകിൽ തന്നെ നിൽക്കും. നിയമം അനുശാസിക്കുന്ന ശിക്ഷ ഈ കുറ്റകൃത്യം ചെയ്തവർക്ക് വാങ്ങിക്കൊടുത്ത് അവർക്ക് കുടുംബത്തിന് നീതി ലഭിക്കാൻ വേണ്ടിയുള്ള ഫൈറ്റ് ഏതറ്റം വരെ കൊണ്ടുപോകാനും നിയമപരമായാൽ ഏതറ്റം വരെ കൊണ്ടുപോകാനും ഞങ്ങൾ തയ്യാറാവും. നിയമപരമായ എല്ലാ പ്രൊട്ടക്ഷനും അവർക്ക് കൊടുക്കും, അതുപോലെ തന്നെ മറ്റെല്ലാ നിലയിലും. നിയമവായിച്ചയാണല്ലോ നമ്മളൊക്കെ ബഹുമാനിക്കുന്നത്, നിയമവായിച്ചയാണല്ലോ വേണ്ടത്. അല്ലാതെ ഇവരുടെമായി കായികമായി നേരിടുക അല്ലല്ലോ, അതിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. പക്ഷേ നിയമ വായിച്ചയാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ നിയമം അനുശാസിക്കുന്ന ശിക്ഷ അവർക്ക് കിട്ടിയേ മതിയാവുള്ളൂ. ഏതാനും പോലീസുകാരും പോലീസ് ഓഫീസർമാരും വിചാരിച്ചാൽ ഇത്തരം ക്രൂരകൃത്യം ചെയ്യുന്നവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയും എന്ന് വരാൻ പാടില്ല. പണ്ടുണ്ടായ പല കേസിലും അവർക്കത് സാധിച്ചിട്ടില്ല, ഞങ്ങൾ പൊളിച്ചിട്ടുണ്ട്, ഇതിലും പൊളിക്കും, യാതൊരു സംശയവും വേണ്ട. ഇതൊക്കെ പണ്ടായിരുന്നു CPM ഒക്കെ ഇത്തരം ഇതൊക്കെ പണ്ട് ഇത്തരം കാര്യങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്, കേരളം അനുഭവിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇനി അത് നടക്കില്ല, അതിനൊന്നുള്ള ശക്തി ഇപ്പോൾ CPM എന്ന് ഞങ്ങൾ കരുതുന്നില്ല. എല്ലാവരും വെട്ടിക്കൊന്ന് പോലീസുകാരെ ഉപയോഗിച്ച് സ്വന്തം ആൾക്കാരെ ഉപയോഗിച്ച് തേച്ച് മേച്ച് മായ്ച്ച് കളയാനുള്ള ശക്തിയൊന്നും ഇപ്പോഴത്തെ നിലയിൽ അവർക്കുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നുമില്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു വിശ്വാസം വേണം, ഇവരുടെ ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കില്ല. അത് തീർച്ചയായും അതിന് അവസാനം ഉണ്ടാവും, അവസാനം ഉണ്ടായേ പറ്റുള്ളൂ. സമൂഹം ഇതിനെതിരായി വളരെ ശക്തമായി പ്രതികരിച്ച് ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നവരെ ഒറ്റപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് സാധാരണയാണ്, തെരഞ്ഞെടുപ്പും തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രവർത്തകന്മാർ അല്പം വാശിയിൽ ആളെ കൊണ്ടുവരലും വോട്ട് ചെയ്യിപ്പിക്കലും ഒരു വേള അല്പം ഉരസലുണ്ടാവലും ഒക്കെ വളരെ സാധാരണമാണ്. പക്ഷെ അത് കഴിഞ്ഞാൽ എല്ലാവരും സുഹൃത്തുക്കളായി പിരിയലാണ് പതിവ്. പക്ഷേ ചില മേഖലയിൽ സ്ഥിതി അതല്ല. ജീവന് പോലും ഒരു വിലയും കൽപ്പിക്കാതെ ഇത്തരം ക്രൂര കൃത്യങ്ങൾ ചെയ്യുക. അതുകൊണ്ട് അതൊക്കെ അവരുടെയൊക്കെ കാലം കഴിഞ്ഞു, ആ പാർട്ടിയുടെയൊക്കെ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരുടെ കാലം കഴിഞ്ഞു എന്നവർ വൈകാതെ മനസ്സിലാക്കും. കാലഹരണപ്പെട്ടു പോകുന്ന സമീപനവും തത്വശാസ്ത്രവുമാണ് ഇതൊക്കെ. ഇപ്പൊ നടക്കുന്ന അന്വേഷണം എന്തായാലും സ്വീകാര്യമല്ല. വേറെ ഏജൻസിയെ ഏൽപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഇതിലും ഭേദമായിരിക്കും. ഏറ്റവും ചുരുങ്ങിയത് കേരള പോലീസാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു SP റാങ്കിലുള്ള ഒരു IPS പോലീസ് ഓഫീസറെങ്കിലും ആവേണ്ടി വരും. CPM ആജ്ഞാനുവർത്തികളല്ല എന്ന് പൊതുസമൂഹത്തിന് ബോധ്യമുള്ള ഒരാളെങ്കിലും ഇത്തരം അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കണം. അല്ല പറ്റൂല എന്നുണ്ടെങ്കിൽ പിന്നെ ഏജൻസി മാറ്റണം. ഞങ്ങൾ ഇത് സംബന്ധിച്ച് നാളെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് സംബന്ധിച്ച് കണ്ണൂരിൽ വെച്ച് ചർച്ച നടത്തും. എന്നിട്ട് ഞങ്ങൾ ഇത് സംബന്ധിച്ചൊരു തീരുമാനം പറയാം. ഗവൺമെന്റിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല എങ്കിൽ അന്വേഷണം സംബന്ധിച്ച് ശരിയായ അന്വേഷണം ലഭ്യമാവാൻ മറ്റു മാർഗങ്ങൾ നോക്കും. അങ്ങനെയാണ് പലതിലും ഞങ്ങൾ പിന്നെ ഏജൻസി മാറ്റലും മറ്റു മാർഗങ്ങളിലൂടെ നീതി നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അനുഭവം ഞങ്ങൾക്ക് അനുഭവമുണ്ട് ഇതിനു മുമ്പ്. അതൊക്കെ നീണ്ടു നിന്ന ലീഗൽ ഫൈറ്റിലൂടെയാണ് നേടിയത്. ഇപ്പോൾ
അന്വേഷിക്കണം. കാരണം എങ്ങനെ ഇത് ലോക്കലായിട്ട് മാത്രം ഇത് നടക്കുക? കാരണം ഇപ്പോൾ കൃപേഷിൻ്റെ ആയാലും സുഹൈബിൻ്റെ ആയാലും ഷുക്കൂറിൻ്റെ ആയാലും അതുപോലെ തന്നെ ചന്ദ്രശേഖരൻ ബാധായാലും എല്ലാത്തിലും ഞാൻ നേരത്തെ അത് പറഞ്ഞു, എല്ലാത്തിലും സമാന സ്വഭാവമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനകളില്ലാതെ അത് നടക്കുമോ? എല്ലാം വളരെ കൃത്യമാണ്. അടിച്ച് താഴെ ഇടുക, വെട്ടുക, വെട്ടി രക്തം വാരാനിടയാക്കുക, വെട്ടി നുറുക്കുക, അപ്പോൾ ഏതായാലും രക്തം വാർന്നുള്ളവരോ അതിന് സിറ്റുവേഷൻ സമ്മതിക്കണില്ലാന്നുണ്ടെങ്കിൽ മർമ്മസ്ഥാനത്ത് വെട്ടുക, ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് അവിടെ നിന്ന് ബോഡി എടുക്കാതെ ഹോസ്പിറ്റലൈസ് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക, പിന്നെ മുന്നറിയിപ്പ് കൊടുക്കുക. മുന്നറിയിപ്പ് തന്നെ ഒരു ഗൂഢാലോചന അല്ലേ? ശ്രീ സുധാകരൻ പറഞ്ഞത് ശരിയാണ്, മുന്നറിയിപ്പ് തന്നെ ഗൂഢാലോചനക്ക് തെളിവാണ്. പിന്നെ ഞങ്ങളാരും ഇതൊന്നും അറിയില്ല എന്ന് പ്രാദേശിക നേതാക്കന്മാർ പറയും, ഞങ്ങളവിടെ പോയിട്ടും കൂടി ഇല്ല എന്നൊക്കെ പറയുന്നു. അതൊന്നും ഒട്ടും വിശ്വസനീയമല്ല. ഏതോ തരത്തിൽ എന്തോ തരത്തിലുള്ള ഗൂഢാലോചന നടത്തിയിട്ട് തന്നെ ഒതുക്കൽ പരിപാടി, അതിന് വധം എന്നുള്ളത് വളരെ ചെറിയ ഒരു കാര്യമായിട്ടാണ് ഈ ക്രൂരന്മാർ. പാനൂരിലെ മൻസൂറിന്റെ കൊലപാതകം ആസൂത്രിതമായ കൊലപാതകമാണ്. പ്രതികളെ സംരക്ഷിക്കാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. നിലവിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വിശ്വാസമില്ല. പ്രത്യേക സംഘം രൂപീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കണമെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്.